അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതാണ്ട് ഒരു ജെട്ടിപ്പാവാട അല്ലെങ്കിൽ ഒരു പാൻറ്റീസ് പാവാട ഉടുപ്പ്. ഇത് ഉടുപ്പ്, ഇതൊരു പാവാട. പാവാട എന്ന് പറഞ്ഞാൽ ജെട്ടിക്കകത്താണ് ഈ ഫ്രില്ലൊക്കെ വെച്ച് താണ്ട കണ്ട ജെട്ടിയുടെ അടിഭാഗമാണിത്. അടിഭാഗത്ത് ഫ്രില്ലൊക്കെ ഈ പിന്നെ മൂന്ന് തട്ടായിട്ടാണ് കണ്ട ഇലാസ്റ്റിക് വെച്ച് അടിപൊളിയാക്കി തയ്ച്ചിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ നിക്കർ ജെട്ടിയുടെ ഇതാണ്. ഇത് പിള്ളേരെ ടോപ്പിൻ്റെയൊക്കെ തുണിയുടെ ബാക്കിയാണ്, പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയൊക്കെ ബാക്കിയാണ് ഇത്. അപ്പോൾ ഇതാണ് ഞുറു വെക്കാനുള്ള തുണിയും, ഇത് ജെട്ടി വെക്കാനുള്ള അല്ലെങ്കിൽ പാൻറ്റീസ് തയ്ക്കാനുള്ളത്. നിക്കർ പാവാടയും ഉണ്ട്. അതുകൊണ്ട് ഇതാണ് അളവിൻ്റെ ജെട്ടി. വേണ്ട, ഇതാണ്. ഇത് നിക്കർ വെച്ചും തയ്ക്കാം. വേണ്ട, അളവ് ഒരു വയസ്സുള്ള കുഞ്ഞിൻ്റെ ഇടാൻ, കൊച്ചു പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിലുള്ള ഇടുന്ന കുഞ്ഞിൻ്റെയാണ്. വേണ്ട, ഇതാണ് അതിൻ്റെ നിക്കർ. വേണ്ട, ഇത് നല്ല ഭംഗിയാണ് കാണിട്ടുകൊണ്ട് കിടക്കുന്ന പിള്ളേർ കാണാൻ. കാരണം ഉരു പോത്തില്ല നിക്കറാണ്. അതാണ്ട് ഇത് കണ്ട, ഇത് ആകഭാഗമാണ് നിക്കർ. ഇപ്പം നിക്കറിൻ്റെ വീഡിയോ ഇല്ല, അത് പിന്നെ ഞാൻ ഇടുന്നുണ്ട്. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണേ. നിക്കർ പാവാട അത് പിന്നെ ഇൻഷാല്ലാ ഞാൻ ഇടാം. ഉണ്ട്. അപ്പം നമുക്ക് ജെട്ടി അല്ലെങ്കിൽ പാൻറ്റീസ് വെട്ടാൻ തുടങ്ങാം. അതൊക്കെ ഒരുമാതിരി തയ്യൽ അറിയാവുന്നവർക്കെല്ലാം അറിയാവുന്നതാണ് ഈ പിന്നെ പാൻറ്റീസ് വെട്ടാനും തയ്ക്കാനും ഒക്കെ. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതാണ്ട് ഇത് കണ്ട, ഇതിൻ്റെ അളവെടുക്കുന്നത് ആണ്ടേ അതിൻ്റെ ആ മുകളിലെ ഇത് വെച്ച് വലിച്ചു പിടിച്ച് താഴോട്ട് എടുക്കണം. ഇറക്കം 7.5 ഇഞ്ച് ഉണ്ട്, 2 ഇഞ്ചും കൂടെ അധികം ഇടണം മുകളിലോട്ട്. ഇതാണ്ട് ഇലാസ്റ്റിക്കിനുള്ളതാണ് മുകളിലോട്ട്. ഞാൻ 9.5 ഉണ്ട്, 10 ഇഞ്ച് എടുക്കുവാണ്. ഒരു സൈഡിലേക്ക് 10, ഒരു സൈഡിലേക്ക് 10. ഇപ്പം വണ്ണം എടുക്കേണ്ടത് ഇതാണ്ട ഇങ്ങനെ പിടിച്ച് ഇലാസ്റ്റിക് വലിച്ചു പിടിക്കണം. ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു പിടിച്ചതിന് 12 ഉണ്ട്. കണ്ട, 12-ൽ നിന്നും പിന്നെ നമ്മൾ തയ്യൽ. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ 7.5 എടുത്തിട്ടുണ്ട്. മടക്കിയിട്ടതിന് ശേഷമാണ് 7.5, മടക്കിയിട്ടതിന് ശേഷം 6 ഉള്ളു, ഇത് 12. ഞാൻ 1.5 കൊടുക്കണം. കാരണം കോട്ടൺ തുണിയാകുമ്പോൾ ഇച്ചിരി ഇതാ, ഇത് വലിയുന്ന തുണിയാണ് ഈ ജെട്ടി. വേണ്ട, ഇങ്ങനെയാണ് എടുക്കേണ്ടത്. 7.5 മടക്കിയിട്ടതിന് ശേഷം 7.5 എടുക്കുക. പിന്നെ നമുക്ക് വണ്ണം ഇറക്കം എടുക്കുവാണ്. 10-ഉം 10-ഉം 20 എടുക്കണം. അതും ഇത് ഇതേമാതിരി അളക്കണം. 20 ഇഞ്ച് എടുക്കണം. ഒരു സൈഡിൽ പിന്നെ 10, ഒരു സൈഡിൽ 10. അങ്ങനെ ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ണവും ഇറക്കവും എല്ലാം എടുത്ത് മാർക്ക് ഇതിന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി രണ്ടായിട്ട് മടക്കാം. കണ്ട, ഇതാണ് തുറന്ന ഭാഗം. കണ്ട, ഒരു സൈഡ് ഫോൾഡ് അല്ലെങ്കിൽ മടക്ക് ഭാഗം, ഒരു സൈഡ് തുറന്ന ഭാഗം. ആ തുറന്ന ഭാഗത്തോട്ട് വെച്ച് ആ 10-ൻ്റെ പകുതി 5 അങ്ങ് എടുക്കുക. അതിനുശേഷം ഇതാണ്ട മടക്കു ഭാഗത്തു നിന്ന് 2 ഇഞ്ചും താഴെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. വേണ്ട, ഇങ്ങനെ ഇത് ഫ്രണ്ടിലേക്കുള്ള ഒരു കട്ടിങ്ങാണ് എടുത്തു വെട്ടുന്നത്. അത് ഇതിന് ആവശ്യമില്ല, എന്നാലും ഞാൻ ജെട്ടിക്ക് ഫ്രണ്ടിലേക്കൊന്ന് എടുത്തു വെട്ടും കുഞ്ഞുങ്ങളെ. പാവാടയ്ക്ക് ആവശ്യമില്ല, ഞാൻ ഇതൊന്ന് കാണിച്ചു തരുക. കാരണം ഫ്രണ്ടും ബാക്കും ഒന്നും ഇതിനകത്ത് നോക്കേണ്ട ആവശ്യമില്ല. പാവാട ഒന്ന് ഒരേ കണക്ക തിരിച്ചൊന്നും ഇടത്തില്ല. പാവാട ഫ്രണ്ട് ഇതാ, ബാക്ക് ഇതാന്നു. വേണ്ട, ഇതാണ് ഫ്രണ്ടിലേക്ക് സാധാരണ ജെട്ടി തയ്ക്കാനുള്ള ഷേപ്പായത്. അറിയാൻ വയ്യാത്തവർക്ക് ഇതേമാതിരി ജെട്ടി തയ്ച്ചാൽ മതി. ഇനി ഞാൻ ഇലാസ്റ്റിക് അകത്തോട്ട് മടക്കി വെക്കാനുള്ള, ഇലാസ്റ്റിക് ആക്കാനുള്ള അടയാളമാണ് ഈ സ്കെയിൽ വെച്ച് കൊടുക്കുന്നത്, ഈ വര. അതിനുശേഷം അത് തയ്ച്ചതിന് ശേഷമാണ് അടിയിൽ ഫ്രില്ല് വെക്കേണ്ടത്. വേണ്ട, അടി അതിൻ്റെ പിന്നെ ഈ ഭാഗത്തിൻ്റെ ഇടയ്ക്കും അങ്ങനെ 3 തട്ടാണ് വരുന്നത്. ആ കാലിൻ്റെ ഭാഗത്തിൻ്റെ മുകളിലും 3 തട്ട് തട്ടായിട്ടാണ് വരുന്നത്. ഇനി ഒരു തട്ടുണ്ട് അടിയിലും വേണമെങ്കിൽ തയ്ക്കാം, അത് ഞാൻ തയ്ക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് മടക്കി വെക്കും. ഇതിൻ്റെ അടിയിൽ ഒരെണ്ണം ഓരോ ഇഞ്ച് വീതം അടിയിൽ വെച്ച് തയ്ക്കും ഫ്രിൽ. ആ തയ്ക്കാൻ നേരത്ത് ഞാൻ കാണിക്കാം. ഇതിന് ഉടുപ്പും ഉണ്ട്, നല്ല സൂപ്പറാണ്. കുഞ്ഞുങ്ങളെ പിച്ച വെച്ച് നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല രസമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ പിള്ളേർ നടക്കണമെന്നൊക്കെ ഉള്ളത്. അപ്പം ഈ പാവാട ഉടുപ്പൊക്കെ ഒന്ന് തയ്ച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം 7.5 ഇഞ്ച് നൂത്തിട്ടതിന് ശേഷം 15 ഇഞ്ചുണ്ട്, അതിൻ്റെ ഇരട്ടി 30 എടുക്കണം ഒരു സൈഡിലേക്ക്. അങ്ങനെ 30 ഇഞ്ച് നീളവും പിന്നെ 4 ഇഞ്ച് വീതി. കാരണം 3 ഇഞ്ച് മതി, അപ്പുറം അപ്പുറവും തയ്യൽത്തുമ്പ് പോകുമ്പോൾ 3 ഇഞ്ച്, 4 ഇഞ്ച് വീതിയും 30 ഇഞ്ച് നീളവുമാണ് ഞാൻ എടുക്കുന്നത്. സ്കെയിൽ വെച്ച് അങ്ങ് വരച്ച് കുറച്ച് ഭാഗം വെട്ടി വെട്ടി അങ്ങോട്ട് പോവാം. ഇത് ടോപ്പിൻ്റെ തുണിയുടെ ബാക്കി ബാലൻസ് വരുന്നതാണ് പിള്ളേരുടെ, മരുമക്കടെ പിള്ളേരുടെ.
അപ്പോൾ അത് കളയണ്ട. നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരി വെട്ട് കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരി തയ്ച്ച് കൊടുക്കാം. അതായത് നീളത്തിൽ രണ്ട് മൂന്ന് തുണി എടുത്ത് ഞുറു വെക്കാൻ ചിത്തോന തുണി വേണമല്ലോ, ബാക്കിയുള്ള ബാലൻസ് ഉണ്ട്, അത് വേണമെങ്കിൽ അന്നേരം എടുക്കാം. അതാ ഞെട്ടി തയ്ക്കുന്ന ഇത് കണ്ട, ഈ ചോക്കിൻ്റെ വര നല്ല വശത്ത് വരണം, കെട്ടിട്ടങ്ങ് അടിഭാഗം ആദ്യം തയ്ക്കണം, അതിനുശേഷം എന്താ കാല് രണ്ടും മടക്കി തയ്ക്കണം. കാലിൻ്റെ ആ തുടയുടെ ഭാഗം മടക്കി ഒരു രണ്ട് മടക്കിട്ട് തയ്ക്കണം, ഒരു മടക്ക് ആദ്യം പിന്നെ ഒരു മടക്ക്, അങ്ങനെ മടക്കി രണ്ട് ഭാഗവും തയ്ക്കണം. രണ്ട് ഭാഗവും തയ്ച്ചതിന് ശേഷം ഒരു സൈഡ് നമുക്ക് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാം, ഒരു സൈഡേ കൂട്ടി യോജിപ്പിക്കാവൂ. അതാണ്ട് ഇങ്ങനെ ആ സൈഡൊന്ന് കൂട്ടി യോജിപ്പിക്കാം, കെട്ടിട്ട് ഇറക്കാം. അതിനുശേഷം അതിനെ നൂത്തിട്ട് തൂത്തിടണം. അത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഞുറു വെക്കാനുള്ളത് ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. നീളമുള്ള തുണി നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഇനി മടക്കി രണ്ട് സൈഡും മടക്കി തയ്ക്കാം. അതാ ഒരു സൈഡും അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും മടക്കി തയ്ക്കാം. വീഡിയോ ലെങ്തി ആയതുകൊണ്ടാണ് ഞാനിത് ഫുള്ളും ഇങ്ങനെ കാണിക്കാത്തത്. അതാണ് ഒരു സൈഡ് മടക്കി തയ്ച്ച് അപ്പുറത്തെ സൈഡും അതേമാതിരി മടക്കി തയ്ക്കാം. അതാ ഇവിടെയും മടക്കി തയ്ക്കാം. നമ്മുടെ ആഗ്രഹമില്ലേ കുഞ്ഞു മക്കൾക്കും കുഞ്ഞിനുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് തയ്ച്ചോളൂ. ഇത് അറിയാൻ വയ്യാത്തവർക്ക്, തയ്യൽ അറിയാമാത്തവർക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയ ഇതാണ് ജെട്ടി. പിന്നെ അതിനകത്ത് ഫ്രില്ലും കൂടെ വെച്ച് കൊടുക്കണം. അതാ ഇതേമാതിരി ഞുറു അങ്ങോട്ട് വെക്കണം, ബെറ്റിക്കോട്ടിൻ്റെ ഞുറു മാതിരി അങ്ങും ഇഞ്ഞും ഞുറു. അടുക്കടക്കൊന്നും വേണ്ട, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും ഓരോ ഞുറു. അളവൊന്നുമില്ല, അതാ ഇതേ കണ്ട, ചുമ്മാ ബെറ്റിക്കോട്ടിൻ്റെ ഞുറുവിന് എപ്പോഴും ഇത് ഇല്ലല്ലോ, അടുക്കടക്കൊന്നും ഇടത്തില്ല, അങ്ങും ഇഞ്ഞും ഓരോ ഞുറു. അതിട്ട് കൊടുത്താൽ മതി. അങ്ങനെ തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ള മടക്ക് ഭാഗം കണ്ടേ, ആ വര വെച്ചില്ലേ അത് വെച്ച് അങ്ങോട്ട് മടക്കി തയ്ക്കും. നമ്മൾ വരച്ചായിരുന്നല്ലോ, മടക്കി തയ്ക്കുക ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം. അത് മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് തീർക്കാം. അതിനുശേഷം നമുക്ക് പിന്നെയും കൂടെ ഒരു തയ്യലേക്ക്, അതിൻ്റെ ഏറ്റവും മടക്ക് ആ ഫോൾഡ് ഭാഗം ഉണ്ടല്ലോ മടക്ക് ഭാഗം, അവിടെ ഒരു കാലിഞ്ച് വീതിക്ക് ഒരു അടി കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇലാസ്റ്റിക് ഇടുമ്പോൾ. അതാ ഇനി നമുക്ക് ആ ആദ്യത്തെ ഇത് ഇലാസ്റ്റിക് വെക്കാനുള്ള മടക്ക് ഭാഗം തയ്ച്ചില്ലേ ആദ്യം, അവിടെ വെച്ച് വേണം ഒരു ഇഞ്ച് മാറ്റിയിട്ട്, ഒന്നോ ഒന്നര ഇഞ്ചോ മാറ്റിയിട്ട് അവിടെ വെച്ച് വേണം ഈ ഞുറു വെച്ച ഫ്രില്ല് അങ്ങോട്ടെടുത്ത് വെച്ച് തയ്ക്കാൻ. മൊത്തത്തിൽ ഇത് അങ്ങേയറ്റം വരെ തയ്ച്ച് പോകണം, ഒരു സൈഡാണ്. അങ്ങനെ അത് തയ്ച്ച് തീർന്ന് ഇനി അടുത്ത ഞുറു വെക്കാം. അല്ല രണ്ടാമത്തെ ഞുറു വെക്കുന്ന അതിൽ നിന്നും ഒരിഞ്ച്, ഈ ഞുറു വെച്ചതിൻ്റെ ഒരിഞ്ച് അടിയിലോട്ട് വേണം. കാരണം ആ ഞുറുവിൻ്റെ മുകളിൽ നിൽക്കണം മറ്റേ നമ്മളിപ്പോൾ രണ്ടാമത് തയ്ക്കുന്നത്, കാണാതിരിക്കണം അന്നേരം. ഒരിഞ്ച് വ്യത്യാസത്തിൽ വേണം ഞുറു വെച്ച് പിടിക്കാൻ. അതും അവിടെ തയ്ച്ച് തീർന്ന് ഇനി അടുത്തതും കട്ട് ചെയ്ത് അതിൻ്റെ അടിയിലോട്ട് ഒരിഞ്ച് അടിയിലോട്ട് വെച്ച് അടുത്തത് തയ്ക്കണം. ആണ്ടാ ഇനി അതിൻ്റെ അടിയിലോട്ട് ഇതാ ഒരിഞ്ച്. ഏറ്റവും അടി തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ മൂന്ന് ഫ്രില്ല് മതി. അതും അവിടെ ഞാൻ തയ്ച്ച് തീർക്കുക. ആണ്ട അതും അത് തയ്ച്ച് തീർത്ത് ഇനി നമുക്കിനി ഇലാസ്റ്റിക് വെക്കണം. ആണ്ട ഇലാസ്റ്റിക് വെക്കേണ്ട അളവെന്ന് പറയുന്നത് നമ്മൾ ഈ മടക്കിയിട്ടില്ലേ, ആ മടക്കിൻ്റെ മടക്കെന്ന് പറഞ്ഞാൽ ആണ്ട ഇങ്ങനെ 15 ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതങ്ങോട്ടെടുത്ത് കട്ട് ചെയ്യുക. ഇനി പിന്നെ വെച്ച് ഇലാസ്റ്റിക് ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കുക. അവസാനം വരുമ്പം ഒന്ന് പിടിച്ചു കൊടുക്കണം. പിടിച്ചു കൊടുത്തിട്ട് ദാ ഇതേമാതിരി വെച്ചിട്ട് ആ ഇലാസ്റ്റിക് കൈ ഒരു പിന്നില്ലാത്ത സൈഡും ഒന്ന് പിടിക്കണം. പിടിച്ചിട്ട് ശേഷം കൂട്ടി അങ്ങ് യോജിപ്പിക്കണം. ആ ഞുറുവും കൂടെ ചേർത്ത് വെച്ച് വേണം കൂട്ടി യോജിപ്പിക്കാൻ, നമ്മൾ തയ്ച്ച ഞുറുവും കൂടെ. അങ്ങനെ പാൻറ്റീസ് പാവാട അല്ലെങ്കിൽ ജെട്ടിപ്പാവാട റെഡി. സൂപ്പർ കണ്ട, ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്കൊക്കെ കണ്ട. ഇനി ഇതിനൊരു ഉടുപ്പ് തയ്ക്കണം കണ്ട. ഒരു തട്ട്, രണ്ട് തട്ട്, മൂന്ന് തട്ട്, ആ ജെട്ടിയുടെ അടിഭാഗവുമായി. ഇനി നമുക്ക് അതിന് പറ്റിയ ഒരു ഉടുപ്പ്
ഒരു നല്ല ഷർട്ടായിരുന്നു. എന്നാൽ വെള്ള ഷർട്ടായത് കൊണ്ട് ഒരു അതിന് പോക്കറ്റിന് പുതിയ ഷർട്ടായത്, പോക്കറ്റിനകത്ത് നമ്മളെ ടിക്കറ്റിൻ്റെ അടയാളം, മഞ്ഞ അടയാളം കിട്ടി. അപ്പം പിന്നെ ഇടത്തില്ല ഇപ്പോൾ മോന്. അപ്പം ഞാൻ വിചാരിച്ച് കളയണ്ടല്ലോ, കുഞ്ഞിന് ഇതേമാതിരിയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിന് വെക്കാം, വേണ്ട അതിൻ്റെ വണ്ണമുറക്കോ, കുഞ്ഞിൻ്റെ വണ്ണമുറക്കോ ഒക്കെ എടുക്കുവാണ്. അതും ഇതേ മാതിരി 7 ഇഞ്ചാണ് എടുക്കുന്നത്, 6.5 പിന്നെ 5.5 ഇഞ്ച് വണ്ണം മതി. 5.5 എന്ന് പറഞ്ഞാൽ 11 ഇഞ്ച് മടക്കിയിട്ടതിന് ശേഷം, മടക്ക് നൂറ്റതിന് ശേഷം 11, അതിനെ മടക്കിയിട്ടതിന് ശേഷം 11 എടുത്തതിന് ശേഷം അതിൻ്റെ തയ്യൽ തുമ്പും. 7.5 എടുത്ത് ഞാൻ വേണ്ട, അതും പിന്നെ അടിഭാഗത്തെ ഇറക്കവും എടുത്ത്, ഇറക്കം ഞാൻ പിന്നെ ഞാൻ കുറച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ഇനി ഒരു ഫ്രില്ല് വരും. മുൻകഴുത്ത് 3 ഇഞ്ച്, പിൻകഴുത്ത് 1.5 ഇഞ്ച്, ഷോൾഡർ 4 ഇഞ്ച്, കൈക്കുഴി ഒരു 3.5 അല്ലെങ്കിൽ 4 ഇഞ്ച് വേണ്ടേ. കണ്ട ഇതേമാതിരി മുൻകഴുത്ത് ഒരു 3 ഇഞ്ച്, 3 or 2.5 അവരോരോ കുഞ്ഞുങ്ങളുടെ അളവ് എത്ര. ഇതിപ്പം കൈക്കുഴി 3.5 എടുത്തിട്ടുണ്ട്. ഇറക്കം ഞാനൊരു 8 എടുത്തത്, പിന്നെ അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം വേണ്ട വണ്ണം നമുക്ക് 6 ഇഞ്ച്, 5.5 ഇഞ്ച്, 6 ഇഞ്ചൊക്കെ മതി. 5.5 ഇഞ്ചാണ് ബാക്കി തയ്യൽ തുമ്പാണ്. പിൻകഴുത്ത് ഒന്നിച്ചങ്ങ് വെട്ടിയതിന് ശേഷം മുൻകഴുത്ത് എടുത്ത് വെട്ടുക, എന്നിട്ട് ബാക്ക് ഓപ്പൺ ഇടുക ഒരു ഹൂക്ക് വെക്കാനുള്ള. നിങ്ങളുടെ കൈക്കുഴിയാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാരണം ഈ ഉടുപ്പും കൂടെ തയ്ക്കുന്ന നല്ല ഭംഗിയായിരിക്കും. ആ പെറ്റിക്കോട്ട് അത് പെറ്റിക്കോട്ടിൻ്റെ ബോഡി ഭാഗമായി. ഇനി നമുക്കൊരു 3 ഇഞ്ച് താഴോട്ട്, 3 or 3.5 എടുത്ത് താഴോട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് താഴെ ഇറക്കണ്ട, ഒരു ഹൂക്ക് വെക്കാനുള്ള ഇത്. നമുക്ക് ഓർത്തില്ല ഞാൻ വേണ്ട ഇങ്ങനെ പെറ്റിക്കോട്ടിൻ്റെ ഇതല്ല, ഇതിൻ്റെ അളവാണ്. പിന്നെ ഇതിൻ്റെ വണ്ണം ഇരട്ടിയാണ് എടുക്കേണ്ടത്. ഇറക്കം 8, 9 ഇഞ്ച് എടുത്തിട്ട്, 8 ഇഞ്ച് മതിയാണ്, 9 ഇഞ്ച് എടുത്തിട്ട്. പക്ഷേ ഞാൻ ഓർത്തില്ല ഈ ഫ്രില്ല് അധികം വെക്കേണ്ടതിൻ്റെ, അതുകൊണ്ട് ഞാൻ ഒന്നിച്ചങ്ങ് എടുത്തതാണ്, അതങ്ങ് കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ എനിക്കിപ്പോൾ 7 ഇഞ്ച് ഇറക്കം മതി, കാരണം ബാക്കി ഫ്രില്ലിൻ്റെ അടിഭാഗത്ത് വരും. ഉടുപ്പല്ലേ, ഫ്രില്ലിന് 3 ഇഞ്ച് അധികം വരും. തയ്യൽ തുമ്പും എല്ലാം കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിരിക്കും. കുഞ്ഞിന് ഒരുപാട് ഇറക്കമൊന്നും വേണ്ട ഈ ഉടുപ്പിന്. സൈഡൊന്ന് ഷേപ്പ് ചെയ്തും കൂടെ കൊടുക്കുക 1 ഇഞ്ച് വേണ്ട. ഇപ്പം പെറ്റിക്കോട്ടിൻ്റെ ബോഡി ഭാഗം. ഇനി അതിന് നമുക്ക് ഫ്രില്ല് വെക്കാൻ 12 ഇരട്ടി 24 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഞെറു വെക്കാൻ 24, പിന്നെ 4 ഇഞ്ച് വീതി. അതിനും ആ തുണി തന്നെ അങ്ങ് എടുക്കുക, എന്നാലല്ല അതിൻ്റെ ഭംഗി വരുത്തോളൂ. എന്നിട്ട് ക്രോസ് പീസ് വെട്ടണം. ക്രോസ് പീസ് കഴുത്തിനും കൈക്കുഴിക്കും എല്ലാത്തിനും കൂടെ ഫ്രില്ല് വെച്ച് കഴിഞ്ഞാൽ ബോറാ. അപ്പോഴേ ഞാൻ പിന്നെ ഇതിന് 4 ഇഞ്ച് തണ്ട വീതി എടുത്ത് ഇതിന് കൈക്കുഴിക്കും കഴുത്തിനും ഒക്കെ ഞാൻ പൈപ്പിങ്ങാണ് വെച്ചേക്കുന്നത്. കഴുത്തിനൊക്കെ ഫ്രില്ല് വെച്ചാലും കൊള്ളാം, അതങ്ങ് കട്ട് ചെയ്യുക. 4 ഇഞ്ച് വീതിയും 24 ഇഞ്ച് പിന്നെ നീളവും മൊത്തത്തിൽ അത് ഇതാണ്ട കട്ട് ചെയ്ത് തീർന്ന്. ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഇനി ക്രോസ് പീസ് വെട്ടണം. അതിനുശേഷം പിന്നെ അല്ലാതെ ബാക്കിലേക്ക് ഒരു ഓപ്പൺ ഇടാനുള്ള കട്ടും കട്ട് ചെയ്യാനുള്ള തുണിയും കൂടി എടുക്കണം. ക്രോസ് പീസ് അങ്ങനെ വെട്ടി വേണ്ട. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ബാക്കിലേക്ക് ആദ്യമായിട്ട് നമുക്ക് ഒരു 2.5 ഇഞ്ച് വീതിക്ക് തയ്ച്ചിട്ട് 3 സൈഡും ഒന്ന് ഒറ്റ വിളുമ്പിട്ട് മടക്കി തയ്ക്കണം. ഒറ്റ വിളുമ്പിട്ട് അപ്പോൾ അത് തയ്ക്കാം. 3 വശം തയ്ച്ചതിന് ശേഷം അതിനെ അതിൻ്റെ സെൻറ്റർ ഒന്ന് കാണാം, കാരണം ഇതിനകത്ത് വെച്ച് ഹൂക്ക് വയ്ക്കാനുള്ള അടിച്ച് തിരിച്ചിടാനുള്ള ഭാഗമാണ്. ഞാനൊരു പെൻസിൽ എടുത്ത് വെച്ച് സ്കെയിലും എടുത്ത് വെച്ച് അത് അതിൻ്റെ സെൻറ്റർ ഭാഗം എടുക്കുക, എന്നിട്ടൊരു വരയിടുക. ഇതെടുത്ത് വെച്ച് പിൻ ചെയ്ത് എടുത്താലും വരച്ചില്ലെങ്കിലും പിൻ ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഇപ്പം വരയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പം, ആ വരയെ കൂടെ വര നടുക്ക് വരുമല്ലോ. വര വെച്ചങ്ങോട്ട് ഇതാ ഇതേമാതിരി അവിടെ ഒരു വി ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് പോകണം. അപ്പം നേരത്തെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാവും അവിടെ. അന്നേരം ഓർമ്മയായിട്ട് നമ്മൾ അവിടെ അങ്ങ് വി ഷേപ്പിൽ അങ്ങ് പോവും. അപ്പം അത് ഒന്ന് ചരിച്ച് വെട്ടാനും ഉള്ള ഭാഗമാണ് അവിടെ. നല്ലതുപോലെ വെട്ടിയാലേ ആ മോനെ ഇങ്ങോട്ട് റെഡിയായി വരത്തുള്ളൂ. കുത്തി അവിടെ നിർത്തണം ആ വി ഷേഡ് ഷേപ്പിൻ്റെ അവിടെ. എന്നിട്ട് ചരിച്ചങ്ങോട്ട് തയ്ക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഇനിയാണ് ആ വരയെ കൂടെ, നമ്മൾ വരച്ച വരയുണ്ടല്ലോ അതിലേ കൂടെ കട്ട് ചെയ്യണ്ടേ. ഇപ്പം മനസ്സിലായോ ആ വര എന്തിനാണെന്ന്? കണ്ട
എന്നിട്ട് ഈ നല്ലതുപോലെ അത് ഒന്ന് പിന്നെ നഹരി വെച്ചൊന്ന് വരച്ചിട്ട് ഇത് അകത്തോട്ട് ഇടണം. ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ. ഇത് ഇടാൻ പറ്റുന്നില്ല ഞാൻ, പിന്നെ ഒന്നും കൂടെ കട്ട് ചെയ്ത്. ആ തയ്യലിൽ കയറരുത്, കയറാതെ വേണം അത് കട്ട് ചെയ്യാൻ. അങ്ങനെ അത് റെഡിയായി. ഇനി ഒന്ന് പതിച്ച് തയ്ക്കണം. പതിച്ച് വെച്ചാൽ രണ്ട് സൈഡും കൂടെ കൂട്ടി യോജിപ്പിക്കണം. രണ്ട് സൈഡും കൂടെ വെച്ച് അകത്തോട്ട് ഒന്ന്, എന്നാലേ അതൊന്ന് വൃത്തിയാകത്തുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ തല കയറത്തില്ല ഈ തയ്യലില്ലെങ്കിൽ. ഈ ഒരു ഹൂക്ക് വെക്കുന്ന ഹൂക്കോ സിബോ ഒക്കെ വെക്കാം ഇതിന്. അതാണ്ട എന്ത് വൃത്തിയായി അണ്ട. ഇനി നമുക്കിതാ ഇത് തോളി യോജിപ്പിക്കാം. തോളി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പൈപ്പിങ്ങും ചെയ്തു കൊടുക്കാം. തോളി യോജിപ്പിച്ച് ഇനി നമുക്ക് പൈപ്പിങ്ങ് കഴുത്തിൻ്റെ അതാണ്ട ക്ലോസ് പീസാണ് ഇത് വെട്ടിയത്. ഇത് വെട്ടിയിട്ട് ഒന്നും കൂടെ ഒന്നും ഇതാ ഒരു ചരിച്ച് ഉള്ള കോണുള്ള ഇതാണ്. ആ ചരിവിൽ രണ്ട് ഭാഗവും കൂടെ വെച്ച് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം ഒന്ന് മടക്കണം. മടക്കി ഒരു തയ്യലിടണം. പൈപ്പിങ് തയ്ക്കുന്നതിന് ഏറ്റവും നല്ല തയ്യലാണ് ഈ രണ്ടായിട്ട് ഇച്ചിരി രണ്ടായിട്ട് ഇതേമാതിരി എടുത്ത് ഇങ്ങനെ തയ്ച്ചിട്ട് ഒരു ചെറിയൊരു തയ്യലിടണം. കണ്ട, ഇങ്ങനെ മടക്കി വെച്ച് തയ്ച്ചതിന് ശേഷം നമ്മൾ പൈപ്പിങ് ചെയ്യുക. ആണ്ട ഇങ്ങനെ മടക്കി വെച്ച് മെഷീനകത്തോട്ട് വെച്ചടിക്കാം. അത് തയ്ച്ച് തീർന്ന് ഇനി ചരിച്ച് വെട്ടിക്കൊടുക്കാം. ചരിച്ച് വെട്ടിയാലേ ക്രോസ് പീസിന് ചരിച്ച് ഈ കഴുത്തൊക്കെ ഇല്ലേ, അപ്പോൾ വളഞ്ഞു വളഞ്ഞു വരണ്ടേ, അതിനാണ് ഈ ചരിച്ച് വെട്ടിക്കൊടുക്കുന്നത്. മൊത്തം ചരിച്ച് വെട്ടിക്കൊടുത്തിട്ട് ദാ ഇനി അങ്ങോട്ട് പൈപ്പിങ് അങ്ങോട്ട് മടക്കി ആ കുഴിയിൽ കൂടെ വേണം അടിക്കാൻ. ആ മുകളിൽ പൈപ്പിങ് തയ്ച്ചേക്കുന്നതിനകത്തും കയറരുത്, ഇനി താഴോട്ടും വരരുത്. ആ കുഴി പെതുക്കെ തയ്ക്കാവൂ, കറക്കി കറക്കി. ഈ പൈപ്പിങ് ശ്രദ്ധിക്കേണ്ട കാര്യം പെതുക്കെ കറക്കി കറക്കി കൊടുക്കണം. അടിഭാഗം തയ്യലും വീഴണം അടിഭാഗത്തെ തുണിയിൽ, പൈപ്പിങ്ങിൻ്റെ തുണിയിൽ. ആണ്ട അങ്ങനെ തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് കൈക്കുഴിയും കൂടെ അങ്ങ് രണ്ട് സൈഡും പൈപ്പിങ് തയ്ക്കാം. ആണ്ട അതും തയ്ച്ച് പൈപ്പിങ് തയ്ക്കുക. അതായത് ഇതേമാതിരി രണ്ട് ഭാഗം കണ്ട് അടിപൊളിയാക്കിയില്ലേ. ഇനി അടിഭാഗത്ത് ഫ്രില്ല്, നമുക്ക് ജെട്ടിക്ക് വെച്ച ഫ്രില്ലുണ്ടല്ലോ അതേമാതിരി വേണ്ടേ രണ്ട് ഒരു സൈഡ് മടക്കി തയ്ച്ചാൽ മതി ഇത് കേട്ടോ. ഒരു സൈഡ് നമുക്ക് തയ്ച്ച് ഇതിനകത്തോട്ട് പിടിപ്പിക്കാം. ഒരു സൈഡ് അങ്ങോട്ട് മടക്കി ചെറിയ അങ്ങ് കുഞ്ഞു ഓരോഞ്ഞു വറും. അതൊക്കെ അവരോരോ ഇഷ്ടം മാതിരി തുണിയായിട്ട് അടുക്കടുക്കൊക്കെ ആയിട്ട് ഞുറു കിട്ടോ നിങ്ങൾ. മൊത്തത്തെ അങ്ങ് തയ്ച്ച് തീർത്ത് വേണ്ട. ഇനി നമുക്ക് ആ ബോഡി ഭാഗത്തോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. ഉടുപ്പിൻ്റെ വെച്ച് തയ്ച്ചു കൊടുത്തിട്ട് പതിച്ച് തയ്ക്കുക, തയ്ക്കാതിരിക്കുകയൊക്കെ ചെയ്യാൻ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണേ എന്നാൽ. ആ കണ്ട അടിപൊളിയാക്കിയില്ലേ. ഇനി നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അപ്പുറത്തെ സൈഡും തയ്ച്ചതിന് ശേഷം ആ ഇനി നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. വേണ്ട, കൂട്ടി ഒരു സൈഡ് കൂട്ടി യോജിപ്പിച്ച് മറ്റേ സൈഡും കൂട്ടി യോജിപ്പിക്കാം. എത്ര പെട്ടെന്നാദ്യം ഇത് പാൻറ്റീസ് പാവാടയും അതിൻ്റെ ഉടുപ്പും ആയത്. അപ്പുറത്തെ സൈഡും ഇതേമാതിരി ചെയ്യാം. ദാണ്ട രണ്ട് സൈഡും തയ്ച്ചിട്ടുണ്ട്. കണ്ട, ഇനി നമുക്ക് അവിടെ ഒരു ഹൂക്ക് ഹൂക്ക് സ്റ്റാൻഡും കൂടെ വെച്ച് കൊടുക്കണം. അപ്പം അടിപൊളിയായില്ലേ. നല്ല ഭംഗിയാണ് ഇടാൻ. ദാണ്ട നമ്മുടെ താരം നിൽക്കുന്നത് കണ്ട, പാവാടയും ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.